ഹലോ, ഞങ്ങൾ കെയ്ൻസിലാണ്. ഇന്നലെ മലയാളി അസോസിയേഷൻ ഓഫ് കെയ്ൻസിൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം കഴിഞ്ഞ് കെയ്ൻസിൻ്റെ ഒരു സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയതാണ്. എന്തൊരു നല്ല സ്ഥലമാണ്! നമ്മുടെ നാട് തോറ്റവും നമ്മുടെ കേരളത്തിൻ്റെ അതേ കാലാവസ്ഥയുള്ള അടിപൊളി സ്ഥലം, വളരെ മനോഹരമാണ്. ഇതേ ഇത് ഇങ്ങോട്ടും കൊണ്ടത് തേങ്ങ, ഫോർ എക്സാമ്പിൾ ഉണ്ട്, തെങ്ങ് നിൽക്കുന്നത്, തേങ്ങയൊക്കെ തിരുമ്പത്താൽ ഉപയോഗിക്കാതെ ചുമ്മാ കിടക്കുന്നു. ഇനി ഞങ്ങൾ ചക്ക പറിക്കാൻ പോവുകയാണ്. ചക്ക പറിച്ച് ഞങ്ങൾ മെൽബണിലേക്ക് പറക്കാൻ പോകുന്നു. താഴെ എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇട്ടേക്കുവാണ് സാധനം. കണ്ടോ, സാധനം ഇവർക്ക് വേണ്ട, ഇവർ യൂസ് ചെയ്യല്ലേ സാധനമൊന്നും. ഇത് നമുക്ക് ചെറിയൊരു പൈസ കൊടുത്തിട്ടാണ്, നമുക്കൊരു മര്യാദ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ പൈസ കൊടുത്തിട്ട് നമുക്കത് എടുത്തോണ്ട് പോവാം. സോ ഇതാണതൊരു പ്രകൃതിയുടെ ഒരു ദൃശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ മൂന്ന് സൈഡിലും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു സ്ഥലം മാത്രമാണ് ദ്രാവകം. ചുറ്റിനും മലയാണ് ഉണ്ടാവും, ഒരുപാട് വെജിറ്റേഷൻ, ഒരുപാട് സസ്യലതാദികളാൽ നിബിഡമായിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു സാധനം പോലും നമുക്ക് മിസ്സാകത്തില്ലെന്നുള്ള, കേരളത്തിലെ ഒന്നും മിസ്സാകത്തില്ല. എൻ്റെ പൊന്നുമുത്തെ കണ്ടോ, അതേ പ്ലാവും ചക്കയും കിടക്കണ കിടപ്പ് കണ്ടോ. നമ്മുടെ ജോഷി സാറാണിത് കേട്ടോ, മൈക്കിൾ ജോഷി എന്ന് പറയും. നമ്മുടെ ബാല്യകാല സുഹൃത്താണ്, അദ്ദേഹമാണ് നമ്മളെ ഇതിനകത്തൊരു നയിച്ചേക്കണത് കേട്ടോ. നോക്ക് ചക്ക നോക്ക്, എന്താ പൊന്ന് മച്ചാനെ, എടാ ഇത് കേരളം അല്ല താരെങ്കിലും പറയോ. സന്ദീപേ, ഇജോനെ, ചുമലെ, നോക്കടാ, കണ്ടോ മച്ചാനെ, ഇതാണ് ചക്ക. നോക്ക്, കുട്ടി കുട്ടി പ്ലാവാണ്. നമ്മുടെ ജോഷി സാറാണ് ഇന്ന് നമുക്ക് വേണ്ടി ചക്ക സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ വീട്ടിലെ രണ്ട് പട്ടികളുണ്ട്, ഇമാര് പെടച്ച് മേത്തോട്ട് വന്ന് കയറും, എന്നാലും പേടിക്കണമെന്നാണ് അമ്മച്ചി പറഞ്ഞേക്കണത്. കളിയും കേറുവാണ് നമ്മുടെ ജോഷി അളിയ. ജോഷി അളിയ, ജോഷി അളിയ, നമ്മുടെ ജോഷികളെയും കേറി പോണ സീനാണ് നിങ്ങൾ കാണുന്നത്. ആ ചെറിയ സാധനമാണ്, തീരാൻ പോട്ടാണ് കേട്ടാ. അച്ചാനെ അണ്ണാ മൂത്താലും മരം കയറ്റം മറക്കുമോ എന്ന് പറഞ്ഞ പോലെ മൈക്കൽ ജോഷി. ഇജോ മാറുതോ, പട്ടിക്കുട്ട മാറിക്കോ. ആ പോയി, ആ നമുക്ക് മേടിക്കാം, അവരെ നമുക്ക് മേടിക്കാം. ആ നമുക്ക് എടുക്കാം. ആ പെണ്ണുമ്പിള്ളേനെ വിളിച്ച് പറയാം, നമ്മളൊരു കൂടുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ചക്ക ഇട്ടോണ്ട് പോകാനായിട്ട്. ആ പട്ടിക്കാവിളി അത് എടുത്തോണ്ട് പോയി. നമ്മുടെ കേരളം തോറ്റുപോയി. ഓസ്ട്രേലിയ മറ്റൊരു കേരളം നമ്മൾ വിചാരിച്ചു, കാരണം നമ്മളൊരു പേപ്പർ ഇങ്ങനെ വച്ചിട്ട് കീറി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ രണ്ട് വശങ്ങളും തമ്മിൽ യോജിക്കുന്നില്ല ഇങ്ങനെ കൂട്ടിയകത്ത് വെച്ച്. ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ വരുന്നത്, മനസ്സിലായോ? അതേ നോക്കി വേറെ ചക്ക നിൽക്കുന്നു. ഇതൊരു പഴുത്ത ചക്കയാണ്, ഇതൊക്കെ ഉണ്ട്. എന്താണോ വേണ്ടത്, എന്താ പൊട്ടളിയാ തകർക്കും ഞങ്ങള്. ഇത് ഭാവിയിൽ മിക്കവാറും നമ്മൾ ഒരുമാരിപ്പെട്ട ഈ പറയുന്ന ആളുകൾ മുഴുവൻ ഒരു ഇവിടെ നിന്ന് അവസാനിക്കുള്ളൂ. കാരണം എന്താ വെച്ചാല് കാലാവസ്ഥയാണ് മെയിൻ പ്രശ്നം, മനസ്സിലായി? കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മുട്ടൊക്കെ പെയിനായി കഴിയുമ്പോൾ എല്ലാവരും തന്നെ ഇങ്ങോട്ട് വരിക. മെൽബണിൽ നിന്നുള്ള ആളുകളാണ് ഒരു 90% ഇവിടെ വന്ന് പരിചയപ്പെട്ടവരെല്ലാവരും തന്നെ. വിൽ സി. നിങ്ങള് ചക്ക കൂടുതലാക്കി വെച്ചിരിക്കുവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ജോഷി അണ്ണൻ. അവന്റെ പേരെന്നായിരുന്നു? തേങ്ങ കാച്ചൻ പണ്ട് കാണിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ട് തേങ്ങ വിളഞ്ഞു നിന്ന് നോക്കുവാണ് കേട്ടോ. ഞാൻ ഇത്ര സൈസ് ഉണ്ടല്ലോ സാറും, ഒന്ന് പുലുങ്ങുന്നില്ല, പോളി കരിക്കായിരിക്കും. ഉച്ചക്ക് പൊളിക്കോ, നിങ്ങൾക്ക് കരിക്കണോടാണല്ലോ താല്പര്യം.
വെളഞ്ഞതിനോട് ഇപ്പൊ താല്പര്യമില്ലല്ലോ, ഒന്നും മുലങ്ങുന്നില്ല. ആ ചിരി കണ്ടോ, വെളഞ്ഞതിനോട് താല്പര്യമില്ല മച്ചാന്. ഓ കഴിക്കാം.